லேசம் மதி மதி டே நீ இது ஒரு இடப்பாய்க்காரனும் ഞാൻ അങ്ങ് പേടിച്ചു ഭാഷയും വഴി അറിയാതെ ഒന്ന് ചുറ്റിയ ലക്ഷണം ഉണ്ടല്ലോ അപ്പച്ചാ ഇവനൂടി വിളമ്പ് ആ ഞാൻ പിന്നെ കഴിച്ചോളാം എടാ ഞാൻ പോയ കാര്യം സക്സസ് ആയിട്ടോ അവളുടെ വീട് കണ്ടുപിടിച്ചു പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല അവള് വെട്ടിക്കൊണ്ട പന്നിയുടെ സ്പീഡിൽ വണ്ടി കയറി പോണ കണ്ടു അല്ല നിനക്കെന്ത് പറ്റി പറയട എന്തുണ്ടായേ ഇന്ന് രാവിലെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നപ്പോ ഒരാൾക്കൂട്ടം ഒരു സ്ത്രീ വണ്ടി ഇടിച്ച് കിടക്കുന്നു ആണോ എവിടെയായിട്ട് എന്ത് ജംഗ്ഷന് ആ മെജസ്റ്റിക് ജംഗ്ഷൻ കുറച്ച് പ്രായമുള്ള സ്ത്രീയാ ദൈവമേ എന്റെ വണ്ടിയാണല്ലോ ഇടിച്ചത് എന്നാ ആരെങ്കിലും അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കണ്ടേ അതുമില്ല ഞാൻ അങ്ങ് ചൂടായി അന്നേരം എല്ലാവരും പോയി ഒടുവിൽ ഞാൻ ആ ഒരു ആശുപത്രിയിൽ എത്തിച്ചത് ആ വണ്ടി ഓടിച്ച് അവൻ അങ്ങനെ എന്റെ കൈ കിട്ടി അവന്റെ ചെപ്പ അടിച്ച് പൊട്ടിക്കും ഞാൻ അങ്ങനെ നിർത്താതെ പോയെങ്കിൽ അവന്റെ ഒടുക്കത്തെ പോക്കാതെ കർത്താവ് അവന്റെ തല ഇടുത്തി വീഴണേ അപ്പച്ച അങ്ങനെ പ്രാകരുത് അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണല്ലോ എന്തിന് ഒരു പക്ഷേ അവൻ ആ വണ്ടി അവിടെ നിർത്തിയാല് നാട്ടുകാരെടുത്തിട്ട് പോശില്ലെന്ന് എന്താണ് ഉറപ്പ് ചെയ്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയേ പറ്റൂ അവനെ പേപ്പട്ടി അടിക്കും അപ്പച്ച നമ്മൾ രണ്ടു വശവും ചിന്തിക്കണം പറ്റില്ല നിർത്ത് നീ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നത് നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ അച്ഛൻ ഇടിച്ചതെന്ന് ഏയ് ഞാനല്ല പിന്നെന്തിനാണ് തർക്കിക്കുന്നത് പോടാ എന്നിട്ട് ആ സ്ത്രീയുടെ അവസ്ഥ എന്താ നീ അത് പറ അവർക്ക് ബോധമല്ല മരിക്കോ രക്ഷപ്പെടുന്ന പറഞ്ഞത് ഓ സമാധാനായി പക്ഷെ പുലിവാലി പിടിച്ചത് ഞാനാ ഓ അവിടുന്ന് ഊരിപ്പോരാൻ പെട്ട പാട് ഒടുവിൽ പേരും അഡ്രസ്സും എഴുതി കൊടുത്താ പോന്നത് പേരും അഡ്രസ്സും കൊടുത്താ ബുദ്ധിയിലാണ്ട് ഓരോന്ന് ചെയ്യും മണ്ടാൻ അവരുള്ള കേസും കൊടുത്താ നീ കോടതി ഇറങ്ങേണ്ടി വരും ചിലപ്പോ അകത്തു ആവും അതറിയാം എനിക്കിവിടെ കേസിനും വഴക്കിനും ദിവസം വരാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു എളുപ്പ വിദ്യ എന്താത് നിന്റെ പേരും അഡ്രസ്സാ ഞാൻ കൊടുത്തത് അത് കൊള്ളാം എന്തിനാ എന്റെ അഡ്രസ് കൊടുത്തത് എനിക്കിവിടെ അഡ്രസ് ഇല്ലാത്തതുകൊണ്ട് അയവന് ബുദ്ധിയുണ്ട് ഫോൺ എടുക്ക തനിക്ക് പേടുത്താൽ എന്താ നീ പെണ്ണുകേസുകൾ വിട്ടതോടുകൂടി ഫോൺ എടുക്കാനുള്ള എന്റെ ഇൻട്രസ്റ്റ് പോയി ഹലോ ഹലോ 6866887 ആണല്ലോ അനിയൻകുട്ടിയാണോ അതെ ഒരു പാവ സ്ത്രീയെ വണ്ടി അടിച്ച് ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് അവിടെ സുഖിച്ചിരിക്കാന്ന് താൻ കരുതണ്ട വണ്ടി അടിച്ച കേസാണോ അതെ അനിയൻകുട്ടിക്ക് കൊടുക്കാം ഹലോ നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട എന്റെ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാ കൊലക്കുറ്റത്തിന് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും ഞാൻ ഹലോ ഹലോ കട്ടായി എന്ത് പറഞ്ഞു അവള് കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കുന്നു എന്നാൽ ഉടനെ നീ ആശുപത്രി ചെന്ന് നിന്റെ യഥാർത്ഥ പേര് എഴുതി കൊടുക്ക എനിക്ക് കേസ് നടത്താനൊന്നും സമയമില്ല ഇല്ലെങ്കിൽ ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും എടാ ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും ഒരു വണ്ടി ഇടിച്ചെന്റെ പേരിലല്ലേ ഇത്രയും പ്രശ്നം എന്റെ ഗീവർഗീസ് പുണ്യാളാ ആ വണ്ടി ഓടിച്ചോണ്ട് പോയവനെ മൂർഖം പാമ്പ് കടിച്ച് ആശുപത്രി കൊണ്ടുപോണ വഴിക്ക് വണ്ടിയും കൂടി അടിച്ച് ചാവണേ വിഷമിക്കണ്ടടാ ഞാൻ പ്രാവിയ ഫലിക്കും മോളെ ആരാ എന്റെ വണ്ടി ഇടിച്ചത് ആളെ കണ്ട തിരിച്ചറിയോ മോഹം അത്ര അങ്ങ് പിടികിട്ടുന്നില്ല വണ്ടി ഇടിച്ച ആള് തന്നെയായിരിക്കും ആന്റി ഇവിടെ എത്തിച്ചതും എന്നെ വിളിച്ച് അറിയിച്ചതും ഞാൻ ആളെ വിളിച്ച് ശരിക്കും ഫയർ ചെയ്തിട്ടുണ്ട് എന്ത് അബദ്ധമാ മോള് കാണിച്ചത് ആ കുട്ടി കാരണമാ ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നത് ആരും തിരിഞ്ഞു നോക്കാതെ പോയപ്പോ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആ കുട്ടി കാണിച്ച ധൈര്യവും സ്നേഹവും സ്വന്തക്കാർ പോലും കാണിക്കില്ല നന്ദി പറയേണ്ടടുത്ത് ചീത്ത വിളിക്കുക സോറി ആന്റി സോറി എന്നോടല്ല ആ കുട്ടിയോടാണ് പറയേണ്ടത് അല്ല എന്താ നിന്റെ ഉദ്ദേശം ഞാൻ എന്റെ പപ്പിയുടെ പടം വരയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക അതിനെ എനിക്ക് പടം വരയ്ക്കാൻ അറിയോ ഇല്ല ഇതിനു മുമ്പ് വരച്ചിട്ടുണ്ടോ ഇല്ലേ ഇല്ല പിന്നെ എങ്ങനെ വരയ്ക്കും അതല്ലേ എങ്ങനെ ഒരു ചിത്രം വരയ്ക്കാം എന്നതിനെ പറ്റി ആലോചിക്കുന്നത് അനിയൻകുട്ടി ഈ കൊലക്കുറ്റത്തിന് എന്താ ശിക്ഷ ചുരുങ്ങിയത് ഒരു 10 വർഷം അപരാധി എവിടെയോ സന്തോഷിച്ച് നടക്കുമ്പോ നിരപരാധി ശിക്ഷയും കാത്തു കിടക്കുന്നു പാവം ആ വണ്ടി ഇടിച്ചവന്റെ തല പൊട്ടിത്തെറിക്കണേ എന്റെ പുണ്യാള ഹലോ ഹലോ അനിയൻകുട്ടി ഇല്ലേ ഞാൻ ഹോസ്പിറ്റലിന്നാ ഹോസ്പിറ്റലിന്നോ ഒരു മിനിറ്റ് നിനക്കാ ഹലോ സോറി കേട്ടോ
ആന്റിക്ക് ബോധം തെളിഞ്ഞപ്പോഴാ സത്യം അറിഞ്ഞത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞില്ലേ, അതൊക്കെ തിരിച്ചെടുക്കണം തോന്നി. പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റോ? പറ്റില്ലെന്നറിയാം, എന്നാലും അതിനി മനസ്സിൽ വെക്കരുത്. സോറി, സോറി ഫോർ എവറിത്തിങ്. ക്ഷമിച്ചു എന്ന് പറഞ്ഞൂടെ? അത് ചുമ്മാതാണെങ്കിലും ഒന്നും പറ, എന്റെ ഒരു ആശ്വാസത്തിന്. ക്ഷമിച്ചു. എന്താ ചിരിച്ചത്? ഒരു ആത്മാർത്ഥത ഇല്ലാത്ത പറച്ചിലെ കേട്ട് ചിരിച്ചതാ. അത് പിന്നെ പെട്ടെന്ന് വിളിച്ച് സോറി പറഞ്ഞപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ ഞാൻ ക്ഷമിച്ചു. എന്നാ വെച്ചേക്കട്ടെ, പിന്നെ വിളിക്കാം. ഇനിയും വിളിക്കോ? എന്താ, വിളിക്കുന്ന ഇഷ്ടല്ലേ? വിളിക്കുന്നത് ഇഷ്ടാന്നാ പറഞ്ഞേ. എന്റെ ആന്റിയുടെ ജീവൻ രക്ഷിച്ച ആളോട് ഒരല്പ ആരാധന തോന്നിപ്പോയി, അതുകൊണ്ട് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. താങ്ക് യു, ബൈ. എന്നെ വെറുതെ വിട്ടടോ, കോടതിക്ക് സത്യം ബോധ്യായി, ഞാൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചു. അവൾ എന്നെ വിളിച്ച് സോറി പറഞ്ഞടാ. അവളാ സ്ത്രീയുടെ ആരാ? ആർക്കറിയാം, എന്തായാലും എനിക്കിഷ്ടായി. എന്ത്? ആ ശബ്ദം, ചിരി, സംസാരം, എന്തോ ഒരു പ്രത്യേകത. എന്താ എന്താ ഇവര് പ്രേമം? ആരോട്? ഉള്ളത് തന്നെ. പ്രേമത്തിന് തുടക്കമിടുന്ന ഇൻസിഡന്റ് അല്ലേ കഴിഞ്ഞത്? ഒരു ജീവനല്ലേ രക്ഷിച്ചത്? പ്രേമിക്കുന്നേക്കോ കൊള്ളാം, പക്ഷേ പ്രായം നോക്കണം. ഒരു കിളവിയാണെന്നല്ലേ അന്ന് നീ പറഞ്ഞത്? ഇനി അവർക്ക് വല്ല കെട്ടിയോരും ഉണ്ടെങ്കിൽ അടി പാഴ്സലായിട്ട് ചെത്തും. താൻ എന്താ ഈ പറയണേ? അവരല്ല, അവരുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിയോടാണ് ഇവന് പ്രേമം. അനിയൻകുട്ടി, നമുക്ക് ആശുപത്രി വരെ പോവാം. അയ്യോ, ഞാനില്ല. നീയും കൂടെ വരണം ഒരു ധൈര്യത്തിന്. നീ എന്ത് പറഞ്ഞാലും ശരി, ആശുപത്രിയിലേക്ക് ഞാൻ വരില്ല. വണ്ടി ഇടിച്ച് ലെവല് തെറ്റ സ്ത്രീയാ. ചെലപ്പോ എന്നെ കണ്ടാ ഞാനാണ് വണ്ടി ഇടിച്ചതെന്ന് വരെ പറഞ്ഞെന്നിരിക്കും. ചെയ്യാത്ത കുറ്റാൽക്കാൻ എന്നെ കിട്ടില്ല, ഞാൻ വരില്ല. അവർക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നെ കുറിച്ച് ആ പെണ്ണിനോട് പറഞ്ഞു തന്നെ നല്ല ഓർമ്മയുള്ളതുകൊണ്ടല്ലേ. എന്നാ ഞാൻ ഒട്ടും വരില്ല. എന്റെ ഒരു ആവശ്യത്തിന് നിന്റെ കാല് പിടിച്ചാ നീ വരില്ലേ? നീ ഇപ്പൊ പോണത് ആ സ്ത്രീയുടെ രോഗവിവരം തിരക്കാനൊന്നല്ലോ, ആ പെണ്ണിനെ കാണാനല്ലേ. ആ പണിക്ക് കൂട്ടു നിൽക്കാൻ ഞാനില്ല. നീ വരുമോ ഇല്ലയോ? എടാ എന്താ നിർത്ത നിർത്ത്, ഇനി തർക്കിച്ച് സമയം കളയണ്ട. നിന്റെ കൂട്ടുകാരന് വേണ്ടിയല്ലേ മനസാക്ഷി ഉണ്ടെങ്കി പോ. അപ്പൊ ഞാനിവിടെ ഇരുന്നോളാം, നീ പോയിട്ട് വാ. അതെന്താ? അത് അതുപോലെ ഈ ആക്സിഡന്റ് പറ്റി വരെ കാണുമ്പോ എനിക്ക് തലകറക്കം. ഒറ്റയ്ക്ക് പോയി കാണാനും സംസാരിക്കാനുള്ള ചമ്മലുണ്ടല്ലോ നിന്നെ ഞാൻ കൂട്ടു പിടിച്ചത്. നീ ഇങ്ങ് വന്നേ. അപ്പൊ എന്റെ തലകറക്കം? ആശുപത്രിയിലേ ഡോക്ടർ കാണിക്കൂ, ഇവിടുത്തെ ഡോക്ടർമാർ എനിക്ക് അലർജിയാ. കോംപ്ലിക്കേറ്റഡ്. എത്തിയതാണോ? ഏയ് അല്ല, ഇതിലെ പോയപ്പോ ആ ആന്റിയുടെ വിവരം തിരക്കിട്ട് പോവാന്ന്. അവർ ഡിസ്ചാർജ് ചെയ്തല്ലോ. സമാധാനായി. എപ്പോ? ഒരു മണിക്കൂറായി കാണും. കഷ്ടായിപ്പോയി. അവളൊന്ന് കാണുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് കാണാതെ എങ്ങനെയാ? ശബ്ദം മാത്രല്ലേ കേട്ടുള്ളൂ. മനസ്സിലായി, സുന്ദരിയാണോന്ന് അറിയാനല്ലേ വഴിയുണ്ട്. അതെ, ഒരു കാര്യം അറിയാനാ. ആ സ്ത്രീയുടെ കൂടെ ഒരു പെൺകുട്ടി ഇല്ലായിരുന്നോ? ഒരു കാന്താരി. അതിനെ കണ്ടാൽ എങ്ങനെയാ? അല്ല, ഈ ഫിഗറൊക്കെ ഓക്കെയാണോന്ന് അറിയാൻ വേണ്ടി. എന്തിനാ? അവന് വേണ്ടി ആലോചിക്കാനാ. ഇന്നലെ അയാളെ ഫോണിലൂടെ ചീത്ത വിളിക്കുന്ന കേട്ടല്ലോ. അതെ, അവര് ഫോണിലൂടെ സംസാരിച്ച് സംസാരിച്ച് ഒത്തിരി അടുത്തു പോയി. പെണ്ണ് കാണാൻ മീട്ട് മിടിക്കുക. താങ്ക് യു ഡോക്ടർ. എടാ പെണ്ണ് അടിപൊളിയാണെന്ന്, ഇനി ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യടാ. രണ്ടുപേരും കൂടെ കറങ്ങി നടന്നോ, ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കാനുള്ള പരിപാടിയാ. എന്റെ കർത്താവെ, ആക്സിഡന്റിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ. ആവോ, ആ വണ്ടി ഇടിച്ചവനെ അയാളെങ്ങനെ പ്രാകരുത്. എന്റെ കരുനാക്ക നോയിക്കോ. കേസ് കുത്തിപ്പൊക്കാനെന്ന് ആരാ പറഞ്ഞത്? അതുകൊണ്ടല്ലേ അവള് നിരന്തരം വിളിക്കുന്നത്. അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ. അതിന് എന്നെന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? എന്റെ പേരെന്ന് പറഞ്ഞ് നിന്റെ പേരല്ലേ ഞാൻ അവിടെ എഴുതി കൊടുത്തത്? ഓ, ഞാനത് മറന്നു. പിന്നൊരു കാര്യം, ഇനിയെങ്കിലും നിന്റെ യഥാർത്ഥ പേര് പറഞ്ഞേക്ക്. പെട്ടെന്ന് മാറ്റി പറഞ്ഞാൽ ഞാനൊരു ഫ്രോഡാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചാലോ? തൽക്കാലം ഇങ്ങനെ തന്നിരിക്കട്ടെ, ഞങ്ങളൊന്ന് അടുത്ത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ പെണ്ണ് വിളിച്ചത് കേസിന്റെ കാര്യത്തിനല്ലേ? നീയും വറുത്തോണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തെറി പറഞ്ഞോന്നൊരു ഡൗട്ട് ഉണ്ട്. അവൾക്ക് വേണ്ടി നമ്മളെ തട്ടിക്കളയാനും മടിക്കില്ല. ആ പെണ്ണായിരിക്കും. ഹലോ. ഹലോ, ആന്റി ഡിസ്ചാർജ് ചെയ്തു. ഇത് പറയാൻ ഞാൻ മൂന്നോട്ടം വിളിച്ചിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ആന്റി ബെഡ് റെസ്റ്റിലാ. പിന്നെ എന്തോ പറയാൻ വന്നല്ലോ. അത് പിന്നെ എന്താ പേര്? എന്താ ചിരിച്ചേ? ഇത്രയും പരിചയപ്പെട്ടിട്ട് ഇപ്പഴാ പേര് ചോദിക്കുന്നെ? അത്ര നല്ല പേരൊന്നുമല്ല, എന്നാലും പറയാം. പത്മജ, പത്മജ വാര്യർ. പത്മജ വാര്യർ. എന്തേ, ഇഷ്ടായില്ലേ? ഇഷ്ടായി. പേരിഷ്ടായി. തന്റെ പേരും എനിക്ക് ഇഷ്ടായി കേട്ടോ. വെച്ചേക്കട്ടെ, ഗുഡ് നൈറ്റ്.
എന്താടാ അവള് പറഞ്ഞേ? പേര് പറഞ്ഞു. ഇത്രയും നേരം പേര് പറഞ്ഞു കളിക്കായിരുന്ന. എന്തായാലും അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇതുണ്ട്, അതുകൊണ്ട് ഇടക്കിടക്ക് വിളി. അപ്പൊ നിനക്ക് വിഷയം പറയാറില്ലേ? എന്ത് വിഷയം? ബയോളജി. എടാ നിന്റെ പ്രേമ അവളെ അറിയിക്കണ്ടേ? അതെങ്ങനെയാ പറയാ? നീ നീ അവളെ വിളിച്ചേ. ഇനിയും വിളിച്ച തെറ്റിദ്ധരിക്കില്ലേ? തെറ്റിദ്ധരിക്കണം. നിനക്ക് പ്രേമുണ്ടെന്ന് അവൾ അറിയണം. അതെ, നാണിച്ചോണ്ടിരിക്കും. അത് വിളിക്കുന്നുണ്ടോ? ഓ, നമ്പറൊക്കെ കാണാപ്പാടാണല്ലേ. വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഹലോ. എനിക്ക് തോന്നി അനിയൻ കുട്ടി ആയിരിക്കും. അതെന്താ അങ്ങനെ തോന്നിയത്? ഒരു പഞ്ചാര സ്വഭാവം ഉണ്ടെന്ന് വർത്താനത്തിന് തോന്നി. എന്തിനാ വിളിച്ചത്? നേരിൽ കാണണമെന്ന് പറ. അത് എനിക്കൊന്ന് നേരിൽ കാണണമെന്നുണ്ട്. അതിനെന്താ, കാണാലോ. നേരിൽ കണ്ട എന്നെ അറിയോ? സുന്ദരിയാണെന്ന് അറിയാം. ആധാര് പറഞ്ഞു. ഡോക്ടറോട് ചോദിച്ചു. എവിടെ വെച്ചാ കാണാ? ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പിൽ വെച്ചായാലോ. നാളെ രാവിലെ 9 മണിക്ക്. ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ, കയ്യേ. പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ഏതാണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കാര്യം ഓക്കെ. നേരിട്ട് കണ്ടിട്ട് എന്റെ കാര്യം ഒന്നും ആയിട്ടില്ല. നീ എന്തൊന്നും ഉണ്ടാത്ത സ്വപ്നം കാണുക. എന്നെ കാണ്. നീ നിന്റെ കാണാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണ്. ഞാൻ എന്റെ കണ്ട പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണാം. അപ്പൊ ഞാനോ? ഒരിക്കലും കിട്ടാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണൂ.